കൂട്ടുകാരി ലേണേഴ്സ് ജ്വൽ ചാനലിലേക്ക് നിങ്ങൾക്കേവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹിന്ദിയിലെ പ്രസിദ്ധ കവിയായ ദ്വാരികാ പ്രസാദ് മഹേശ്വരിയുടെ ഹം സബ് സുമൻ ഏക് ഉപവൻ കെ എന്ന കവിതയാണ്. ദ്വാരികാ പ്രസാദ് മഹേശ്വരി ഹിന്ദിക്ക് ബാലസാഹിത്യകാരൻ, ഹിന്ദിയിലെ ഒരു ബാലസാഹിത്യകാരനാണ്. കുട്ടികൾക്ക് വേണ്ടിയുള്ള രചന നടത്തുന്ന ഒരു സാഹിത്യകാരനാണ് ദ്വാരികാ പ്രസാദ് മഹേശ്വരി. ജന്മ ഉത്തർപ്രദേശ് കെ ആഗ്ര കെ പാസ് രോഹ്താമേ, ഉത്തർപ്രദേശിലെ ആഗ്രയ്ക്കടുത്ത് രോഹത്ത എന്ന ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചത്. ഇനി അദ്ദേഹത്തിന്റെ ഒരു കവിതാ സംഗ്രഹമാണ് ഭൂൽ ഔർ ശൂൽ. സത്യ കീ ജീത്, ക്രൗഞ്ചവധ് എന്നീ രണ്ട് ഖണ്ഡകാവ്യങ്ങളാണ് ദ്വാരികാ പ്രസാദ് മഹേശ്വരി എഴുതിയിട്ടുള്ളത്. പ്രസിദ്ധ ബാലസാഹിത്യകാർ ശ്രീ കൃഷ്ണ വിനായക് ഭാക്യനെ അന്തിം ഇച്ഛ ഇസ് പ്രകാർ പ്രകടകീതി കി അപ്പനീ ശാവയാത്താമേ മഹേശ്വരി ജി കാ ബാലഗീത് ഹം സബ് സുമൻ ഏക് ഉപവൻ കെ ഗായാ ജായേ. തന്റെ ശവയാത്രയിൽ മഹേശ്വരി രചിച്ച ഹം സബ് സുമൻ ഏക് ഉപവൻ കെ എന്ന ഗീതം പാടണം എന്നാണ് കൃഷ്ണ വിനായക് ഭാട്ടെ തന്റെ അവസാന ആഗ്രഹമായി പറഞ്ഞത്. ഇനി നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. പാഠത്തിന്റെ പേരാണ് ഹം സബ് സുമൻ ഏക് ഉപവൻ കെ. സുമൻ എന്താണ്? ഭൂൽ, പുഷ്പ് എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. ഉപവന്റെ അർത്ഥവും നമ്മൾ നേരത്തെ പഠിച്ചതാണ് അല്ലെ. എന്താണ് ഉപവൻ? ബഗീച്ച. അപ്പോൾ ഹം സബ് സുമൻ ഏക് ഉപവൻ കെ എന്നതിന്റെ അർത്ഥം എന്താണ്? നമ്മളെല്ലാം ഒരേ പൂന്തോട്ടത്തിലെ പൂക്കളാണ് എന്നാണ് അതിന്റെ അർത്ഥം. പാഠം ശ്രദ്ധിക്കൂ. ഏക് ഹമാരി ധർത്തി സബ് കി, ധർത്തി ഭൂമി, നമുക്കെല്ലാവർക്കുമായി ഒരൊറ്റ ഭൂമിയാണ് ഉള്ളത്. ജിസ്കി മിഠി സേ ജന്മേഹം, മിഠി മണ്ണ്, അതിന്റെ മണ്ണിലാണ് നമ്മളെല്ലാം ജനിച്ചത്. മിലീന ഏക് ഹി ധൂപ ഹമേം ഹേ, മിൽന കിട്ടുക, ധൂപ് എന്താണ്? വെയിൽ. ഹമേം ഏക് ഹി സൂരജ് കി ധൂപ് ഹി മിലി ഹേ, നമുക്കെല്ലാം ഒരേ സൂര്യന്റെ വെയിൽ, ഒരേ സൂര്യന്റെ പ്രകാശമാണ് ലഭിച്ചത്. പലേ ഹുയേ ഹേം ഝൂല ഝൂലകർ പൽനോ മേം ഹം ഏക് പവൻ കെ, പൽന വളരുക, ഝൂല ഝൂലകർ ഊഞ്ഞാലാടി. അപ്പോൾ പലേ ഹുയേ ഹേം ഝൂല ഝൂലകർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഝൂല ഝൂലകർ പലേ ഹുയേ ഹേം, പൂന്തോട്ടത്തിലെ പൂക്കളെല്ലാം ഊഞ്ഞാലാടി വളർന്നു വന്നു. പൽനോ മേം ഹം ഏക് പവൻ കെ, പൽനോ മേം മടിത്തട്ടിൽ, പവൻ കാറ്റ്. നമ്മളെല്ലാ പൂക്കളും ഒരേ കാറ്റിന്റെ തൊട്ടിലിൽ ഊഞ്ഞാലാടി വളർന്നു വന്നതാണ്. ഹം സബ് സുമൻ ഏക് ഉപവൻ കെ, നമ്മളെല്ലാ പൂക്കളും ഒരേ പൂന്തോട്ടത്തിലേതാണ്. ഇവിടെ പറഞ്ഞത് നമുക്കൊന്നുകൂടി ഓർത്തു നോക്കാം. നമ്മൾക്കെല്ലാവർക്കുമായി ഒരൊറ്റ ഭൂമിയേയുള്ളൂ. നമുക്കെല്ലാം ലഭിക്കുന്നത് സൂര്യന്റെ ഒരേ വെയിലാണ്, ഒരേ ഊർജമാണ്. ഈ ഭൂമിയെ മുഴുവൻ നനയ്ക്കുന്ന ജലവും ഒന്നു തന്നെയാണ്. ഒരേ കാറ്റിന്റെ മടിത്തട്ടിൽ ഊഞ്ഞാലാടിയാണ് നമ്മളെല്ലാം വളർന്നത്. രംഗ് രംഗ് കേ രൂപ ഹമാരേ അലഗ് അലഗ് ഹേ ക്യാരി ക്യാരി, രംഗ് നിറം. ഇവിടെ കവി എന്താണ് പറയുന്നത്? ഹമാരേ രംഗ് ഔർ രൂപ അലഗ് അലഗ് ഹേ,
മനുഷ്യരുടെ രൂപവും നിറവും എല്ലാം ഒരുപോലെയാണോ? അല്ല അല്ലേ. അതുപോലെ തന്നെയാണ് പൂക്കളുടെയും. അലഗ് അലഗ് ഹേ ക്യാരി ക്യാരി. ക്യാരി എന്ന് വെച്ചാൽ എന്താണ്? തടം. ഇവിടെ പൂക്കളുടെ തടങ്ങളും നിറവും രൂപവും എല്ലാം വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെയാണ് പൂന്തോട്ടത്തിന് ഇത്രയും ഭംഗിയുള്ളത്. പൂന്തോട്ടത്തിലെ എല്ലാ പൂക്കളും ഒരുപോലെയാണെങ്കിൽ എന്ത് ഭംഗിയാണ് ഉണ്ടാവുക? അതുപോലെ തന്നെയാണ് നമ്മൾ മനുഷ്യരുടെ കാര്യവും. ഒന്ന് ആലോചിച്ചു നോക്കൂ. വ്യത്യസ്ത ഭാഷ സംസാരിക്കുന്ന, വ്യത്യസ്ത ജാതിയിലും മതത്തിലുമുള്ള, വ്യത്യസ്ത വേഷം ധരിക്കുന്ന, വ്യത്യസ്ത സംസ്കാരം പുലർത്തുന്നവരാണ് നമ്മൾ ഭാരതീയർ. ഈ ഒരു വെറൈറ്റി അല്ലെങ്കിൽ വ്യത്യസ്തത തന്നെയാണ് ഭാരതത്തെ കൂടുതൽ മനോഹരമാക്കുന്നതും. ഇസ് ഉപവൻ കീ ശോഭാ സാരി. ഈ പൂന്തോട്ടത്തിന്റെ ഭംഗി വർദ്ധിപ്പിക്കുന്നതും ഈ വ്യത്യസ്തത തന്നെയാണ്. ശോഭ, ഭംഗി. ഏക് ഹമാരാ മാലി ഹം സബ് രഹത്തെ നീചെ ഏക് ഗഗൻ കേ. ആരാ മാലി? മാലി തോട്ടക്കാരൻ. എല്ലാ പൂന്തോട്ടത്തിനും ഉണ്ടാകും ഒരു തോട്ടക്കാരൻ അല്ലെ, രക്ഷക്. ഹം സബ് രഹത്തെ നീചെ ഏക് ഗഗൻ കേ. ഹം സബ് രഹത്തെ, നമ്മൾ എല്ലാം ജീവിക്കുന്നു. ഏക് ഗഗൻ കേ നീചെ, ഒരാകാശത്തിനു താഴെ. ഈ ഭൂമിയിലെ സകല ചരാചരങ്ങളും ഒരു രക്ഷകന്റെ സംരക്ഷണയിൽ, ഒരാകാശത്തിന് കീഴെ ജീവിക്കുന്ന പോലെ ഒരു തോട്ടക്കാരന്റെ കൈകളിൽ ആ പൂന്തോട്ടത്തിലെ മുഴുവൻ പൂക്കളും സുരക്ഷിതമായിരിക്കുന്നു. സൂരജ് ഏക് ഹമാരാ ജിസ്കി കിരണേം ഉസ്കി കലി ഖിലാത്തിം. സൂരജ് ഏക് ഹമാരാ. സൂരജ് നമ്മൾ നേരത്തെ പഠിച്ചതാണ്, സൂര്യൻ. സൂരജ് ഏക് ഹമാരാ, നമുക്ക് ഒരൊറ്റ സൂര്യനെയുള്ളൂ. ഹമാരേ ലിയേ ഏക് ഹി സൂരജ് ഹേ. ഈ ലോകത്തിന് മുഴുവൻ പ്രകാശം ചൊരിയുന്ന ഒരൊറ്റ സൂര്യനെയുള്ളൂ. ജിസ്കി കിരണേം ഉസ്കി കലി ഖിലാത്തീം. ആ സൂര്യന്റെ കിരണങ്ങളാണ് കലി, പൂമുട്ട്. ആ സൂര്യന്റെ കിരണങ്ങളാണ് ചെടികളിലെ പൂമുട്ടുകളെ വിരിയിച്ച് പൂക്കളാക്കുന്നത്. ഏക് ഹമാരാ ചാന്ദ് ചാന്ദിനി. ചാന്ദ് എന്താണ്? ചന്ദ്രൻ. ചാന്ദിനി, നിലാവ്. അപ്പോ ഏക് ഹമാരാ ചാന്ദ് ചാന്ദിനി, നമുക്ക് ഒരൊറ്റ ചന്ദ്രനും ഒരൊറ്റ നിലാവും തന്നെയാണ് ഉള്ളത്. ജിസ്കി ഹം സബ് കോ നഹലാത്തി. രാത്രിയിൽ നിലാവിന്റെ വെളിച്ചത്താൽ ഈ ഭൂമിയെ മുഴുവൻ പ്രകാശമാനമാക്കി മാറ്റുന്നതും ഈ ഒരൊറ്റ ചന്ദ്രനാണ്. പകൽ സമയത്ത് സൂര്യൻ തന്റെ പ്രകാശവും ഊർജവും നൽകി ഈ ഭൂമിയെ ഊഷ്മളമാക്കുന്നുവെങ്കിൽ, രാത്രി സമയത്ത് ചന്ദ്രൻ തന്റെ നിലാവിനാൽ ഭൂമിക്ക് വെളിച്ചവും കുളിരും പ്രദാനം ചെയ്യുന്നു. മിലേ ഏക് സേ സ്വര ഹംകോ ഹേ ഭ്രമരോ കേ മീഠേ ഗുഞ്ചൻ സേ. മിലേ ഏക് സേ സ്വര ഹംകോ ഹേ. നമുക്കെല്ലാം ഒരേ സ്വരമാണ് ലഭിച്ചത്. ഭ്രമരോ കേ മീഠേ ഗുഞ്ചൻ സേ. ഭ്രമരോ കേ, എന്താണ് ഭ്രമർ? വണ്ട്, ഭൗര എന്നും പറയാറുണ്ട്. മീഠേ ഗുഞ്ചൻ, ശ്രവ്യ സുഖം നൽകുന്ന മധുര മനോഹരമായ മൂളൽ. നമുക്ക് നൽകുന്നതും ഒരേ ശബ്ദമാണ്. പല നിറങ്ങളും ആകൃതികളും സുഗന്ധവുമുള്ള പൂക്കളാൽ ഒരു പൂന്തോട്ടം സുന്ദരമാകുന്ന പോലെ തന്നെയാണ് നമ്മുടെ ഭാരതത്തിന്റെ കാര്യവും. ഹിന്ദു ദേശിക്കെ നിവാസി സഭീജന ഏക് ഹേ രംഗ രൂപ വേഷഭാഷ
चाहे अनेक है എന്ന് പാടിയ ആശയം തന്നെയാണ് ഈ കവിതകളിൽ ഉടനീളം കാണുന്നത്. പൂന്തോട്ടത്തെ രാഷ്ട്രമായും പൂക്കളെ മനുഷ്യരായും ചിത്രീകരിച്ചിരിക്കുകയാണ് ഈ കവിതയിൽ. ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട ആദ്യത്തെ ഒരു വർക്കാണ് സമാൻ അർത്ഥവാലെ ശബ്ദ കവിദാസെ ചുൻകർ ലിഖേം എന്നുള്ളത്. അതായത് ഇവിടെ കൊടുത്തിട്ടുള്ള ഈ വാക്കുകളുടെ അതേ അർത്ഥം വരുന്ന മറ്റൊരു ശബ്ദമാണ് നമ്മുടെ കവിതയിൽ കൊടുത്തിട്ടുള്ളത്. ആ വാക്കാണ് നമുക്ക് ഇവിടെ എഴുതേണ്ടത്. ഈ പ്രവർത്തനം ശ്രദ്ധിക്കൂ. നിമ്നലിഖിത അർത്ഥവാലി പങ്ക്തിയാം ചുനേം, താഴെ എഴുതിയ അതേ അർത്ഥം വരുന്ന വരികൾ നമ്മുടെ കവിതയിൽ നിന്ന് കണ്ടെത്തണം. ഏക് ഹി സൂരജ് കി കിരണേം കലിയോം കോ ഖിലാതി ഹേം, ഒരേ സൂര്യൻ്റെ കിരണങ്ങളാണ് പൂമൊട്ടുകളെ വിരിയിക്കുന്നത്. അടുത്തത് നോക്കൂ. മിൽക്കർ രഹനേ മേം ഹി ശോഭാഹേ, ഒരുമിച്ചു താമസിക്കുന്നതിൽ തന്നെയാണ് ഭംഗിയുള്ളത്. അടുത്തത് നോക്കൂ. ഏക് ഹി പവൻ കേ പൽനോ മേം ഝൂൽക്കർ ഹം പലേഹേം, ഒരേ കാറ്റിൻ്റെ തൊട്ടിലിൽ ഊഞ്ഞാലാടിയാണ് നമ്മൾ വളർന്നത്. അവസാനത്തെ ഏക് ഹി ചാന്ദ് കി ചാന്ദിനി ഹംകോ നഹലാതി ഹേ, ഒരേ ചന്ദ്രൻ്റെ നിലാവാണ് നമ്മളെ എല്ലാം കുളിപ്പിക്കുന്നത്.